നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്ന BBC വിവാദ ഡോക്യുമെന്ററി പ്രദർശനത്തിന് CPM സംരക്ഷണം നൽകുമെന്ന് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിന്റെ പേരിൽ കേസെടുത്താലും പ്രശ്നമില്ല, ജയിലിൽ പോകാൻ തയ്യാറാണ്. മാധ്യമവിലക്ക് നടത്തിയതുകൊണ്ട് വംശഹത്യ എന്ന യാഥാർത്ഥ്യം ഇല്ലാതാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്യുമെന്ററി സംസ്ഥാനത്തുടനീളം പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കി DYFI, SFI, യൂത്ത് കോൺഗ്രസ്, MSF നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രദർശനം തടയുമെന്നാണ് യുവമോർച്ചയുടെ നിലപാട്. ഇതിനിടയിൽ DYFIയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സ്വരാജ് ഭവനിൽ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. അതേസമയം ഡോക്യുമെന്ററി പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഡോക്യുമെന്ററി പ്രദർശനം സംസ്ഥാനത്ത് തുടരുമെന്നും അതിന് സംരക്ഷണം നൽകുമെന്നാണ് MV ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിന്റെ ഭൂമി കോൺഗ്രസ് നേതാക്കൾ കോളേജ് നിർമ്മിക്കാനും ഇന്ദിരാഗാന്ധി സ്മാരകം പണിയാനും ദാനമായി വാങ്ങി കബളിപ്പിച്ചതിന്റെ പേരിൽ ഇരിട്ടിയിൽ ഭൂമി നഷ്ടപ്പെട്ട കുടുംബം നടത്തുന്ന സമരം കോൺഗ്രസ് വഞ്ചനയുടെ സാക്ഷ്യപത്രമാണെന്നും MV ജയരാജൻ പറഞ്ഞു. ഭൂമി ഇടപാട് സംബന്ധിച്ച് കോടതിയിൽ കേസുണ്ടായിരുന്നുവെന്നും അത് ഒത്തുതീർക്കുന്നതിന്റെ ഭാഗമായി 5 ഏക്കർ സ്ഥലം സൗജന്യമായി തങ്ങൾ വാങ്ങിയെന്നും 10 സെന്റ് സ്മാരകം നിർമ്മിക്കാൻ വേറെയും ദാനമായി വാങ്ങിയെന്നും ശേഷിച്ച 4 ഏക്കർ കുടുംബത്തിന് നൽകിയെന്നുമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറയുന്നത്. കിട്ടിയ 5 ഏക്കറിലെ 1 ഏക്കർ സ്ഥലത്തെ ചെങ്കല്ല് കോളേജ് നിർമ്മിക്കുന്നതിന് വെട്ടിയെന്നും 40 ലക്ഷം രൂപ മുടക്കി കോളേജിന് വേണ്ടി നിർമ്മാണം നടത്തിയെന്നാണ് വാദം. ഇതുതന്നെയാണ് ഭൂമി അന്യാധീനപ്പെട്ട കുടുംബത്തിന്റെയും പരാതിയെന്നും CPM ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. കോളേജിന് വേണ്ടി നൽകിയ ഭൂമിയിൽ ചെങ്കൽ ഖനനം നടത്തി ലക്ഷങ്ങൾ കൈക്കലാക്കിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് കണ്ണൂർ ചാലയിലെ KK രാമചന്ദ്രനും സഹോദരങ്ങളും അടങ്ങിയ കുടുംബം സമരം ആരംഭിച്ചത്. എത്ര ഏക്കറിൽ കല്ല് കുത്തിയെന്നതല്ല, മറിച്ച് കോളേജിന് വേണ്ടി വാങ്ങിയ സ്ഥലത്ത് കല്ല് കാത്തി വിൽപ്പന നടത്തി പണം നേടിയെന്ന് വ്യക്തം. രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം പരിഹരിക്കാൻ സണ്ണി ജോസഫ് MLA യോട് ആവശ്യപ്പെട്ടുവെന്നും മണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. MLA വിഷയം പരിഹരിച്ചില്ല എന്ന് കുടുംബം പറയുന്നതിൽ ഒരു വസ്തുതയുണ്ട്. ഇതോടെ അതെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ MLA പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചിരുന്നെന്നും എന്റെ സാന്നിധ്യത്തിലും അറിവിലും ഒരിക്കലും ഒരു തീരുമാനവും എടുത്തിരുന്നില്ല എന്നുമാണ് MLAക്ക് മുന്നിലെത്തിയ വിഷയത്തിൽ MLAയുടെ അഭ്യർത്ഥന പ്രകാരം ഒത്തുതീർപ്പുണ്ടാക്കിയ വിഷയത്തിൽ താൻ പിന്നീടൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് കൈമലർത്തുന്നത് യുക്തിഭദ്രമല്ല. കുടുംബത്തിന്റെ ഭൂമി തിരികെ നൽകി സമരം ഒത്തുതീർപ്പാക്കാൻ MLA അടക്കമുള്ളവർക്ക് ബാധ്യതയുണ്ട്. രാമചന്ദ്രനും കുടുംബത്തിനും നീതി ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ ഉടൻ മുൻകൈ എടുക്കണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.